വർക്കും നമസ്കാരം ഭഗവത്ഗീതയുടെ വഴിത്താരകളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യരാശിക്ക് ഗുണപ്രദമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ സാധാരണ ജനങ്ങൾ ഭഗവാൻ എന്ന് കൽപ്പിക്കുന്ന ഞങ്ങളെ പോലെ അല്പം വഴിമാറി സഞ്ചരിക്കുന്ന ആൾക്കാരെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഭഗവാൻ എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ്റെത് ഞങ്ങൾക്ക് ഭഗവാനായിട്ട് കാണുന്നതിനേക്കാൾ ഇഷ്ടം ഇൻ്റലിജന്റ് ആയിട്ടുള്ളൊരു മേൻ ഞാൻ മുന്നേ കൃഷ്ണനും ഗോപികമാരും ശ്രീകൃഷ്ണനും ഗോപികമാരും എന്നുള്ള അദ്ദേഹത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറയണ്ടേ എന്താണ് കർമ്മങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ കൃഷ്ണൻ എപ്പോഴും പ്രതിപാദിച്ചിട്ടുള്ള ഒരു വിഷയമാണ് കാരണം അത് വലിയൊരു വിഷയമാണ് അതിനെ വളച്ചൊടിക്കുകയാണെങ്കിൽ ഭീകര വിഷയമാണ് വളച്ചൊടിച്ച് പറയുകയാണെങ്കിൽ ചിലരൊക്കെ അങ്ങനെ ഒരു ശ്ലോകം എടുത്തിട്ട് ഈ ശ്ലോകത്തിനെ പതിനാറായിട്ട് ഡിവൈഡ് ചെയ്തത് ആർക്കൊന്നും മനസ്സിലാവൂല സാധാരണക്കാർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല അതിൻ്റെ എന്താണ് ഉദ്ദേശം എന്നുള്ളതിനേക്കാൾ അതിനെ വിശദീകരിച്ച് കൊളമാക്കി ഒരുപാട് പണ്ഡിതന്മാർ സാധാരണക്കാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ വ്യാഖ്യാനിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും ഗുണമില്ല അപ്പൊ ഗുണപരമായ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഉണ്ടാവും വഴിയില്ല കാരണം കേൾക്കണോ വളരെ കുറവാണ് ആരധ്യം കേക്കൊന്നില്ല ഈ സംഭവം ഏർ ഇന്നും ഇപ്പൊ താല്പര്യം എന്ന് പറഞ്ഞാല് കണ്ടിട്ടില്ല ഇന്നിപ്പോ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നല്ല താല്പര്യം ഇന്നിപ്പോ നമ്മള് വെച്ച് കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ ആൾക്കാരൊക്കെ പല പല പരിപാടികളുടെ പുറകെയാണ് കുക്കു കുക്കു തണ്ണീലോടും തവളക്കി ഇത് ഇതൊക്കെ വെച്ചിട്ട് തന്നെ ആൾക്കാര് വയസ്സായ തള്ളമ്മ വരെ കളിയാണ് ഈ പാട്ട് വെച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ഗതി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ എങ്ങനെ ശ്രദ്ധിക്കപ്പെടാം ആത്മസാക്ഷാത്കാരം ഒരു കാലഘട്ടത്തിൽ ആൾക്കാരെ അതായിരുന്നു കർമ്മത്തെ അറിഞ്ഞ ആളുകൾക്ക് ആത്മസാക്ഷാത്കാരം എന്തെന്ന് അറിയാനായിരുന്നു ഇന്ന് അങ്ങനെയല്ല ട്രെൻഡുകളുടെ പുറകെയാണ് ഇന്നിപ്പോൾ ഈ ഫോണുള്ളവർക്ക് കിട്ടാ ഫോണും അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ട്രെൻഡ് അനുസരിച്ചിട്ടാണ് ഇവരെ ലൈഫ് പോണത് ഒരിടയ്ക്ക് ഞാൻ നോക്കിയപ്പോ ചാവാറായി ഒരു അപ്പൂപ്പ എന്നിട്ട് കിം 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 ഞാൻ ഈ കാർണവർക്ക് എനിക്ക് അടക്കാൻ വയ്യ ഇയാൾ ഇത് വെച്ചിട്ടുള്ള പടയാണ് അപ്പൊ എന്താണ് പണ്ടത്തെ കാരണന്മാര് അങ്ങനെയല്ല ഈ ഭക്തിയിലോട്ടടുക്കും ചുരുങ്ങിയ പക്ഷം ഭക്തി കടന്നു പോയാലാണ് ലൈഫിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുള്ളു ആ നിർവി നിർവികാരതയിലൂടെ ഒരുപാട് സഞ്ചരിക്കേണ്ടി വരും അപ്പൊ വളർച്ച കാര്യം പറയാം അപ്പൊ ഇത്തരത്തിലുള്ള ട്രെൻഡുകളുടെ പുറകെയാണ് അന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ലൗകിക വ്യവഹാരങ്ങൾ എന്താണ് പോപ്പുലർ ആയിട്ടുള്ളത് അന്ന് ഞാനും അതുപോലെ ആയി മാറാം എന്ന് ചിന്തിക്കുന്നതാണ് അല്ലാതെ നമ്മുടെ കർമ്മങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പ്രത്യേകമായിട്ട് ചോദിക്കേണ്ട കർമ്മങ്ങൾ എന്താന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിച്ച് പറയാമോന്നുള്ളത് അപ്പോൾ അതിൽ ജനനം മുതൽ മരണം വരെ അപ്പൊ അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഭാഗമുണ്ട് കർമ്മങ്ങളെ ബന്ധപ്പെടുത്തുമ്പോൾ ജന്മങ്ങളെ കുറിച്ച് ജന്മങ്ങളെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട് ജന്മങ്ങൾ എന്താണ് പുനർജന്മം ഉണ്ടോ ഈ പുനർജന്മം വരാൻ പോണ ജന്മൊക്കെ പ്രവചിച്ച് കാശടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതൊക്കെ ഭഗവാൻ എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ എതിർത്തിട്ടുള്ള കാര്യങ്ങളാണ് വിവേകാനന്ദ സ്വാമികൾ എതിർത്തിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഗ്രഹങ്ങൾ നോക്കണതും മുഹമ്മദ് നബി എന്ന് പറയുന്ന ആചാര്യൻ എതിർത്ത് അവരൊക്കെ ആചാര്യസ്ഥാനത്ത് കാണേണ്ട ആൾക്കാരാണ് അവർ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടോ ഒന്നല്ല കാണേണ്ടത് ഏർ പിന്നെ ക്രൈസ്റ്റ് ഇതിനെതിർത്തിട്ടുള്ള ആളാണ് ഈ ഭാഗ്യം പ്രവചിക്കുന്ന ആൾക്കാരെയൊക്കെ അത് നമ്മൾ പല പുതിയതും പഴയതുമായിട്ടുള്ള ഏഹ് ഗ്രന്ഥ വിചാരങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി കഴിഞ്ഞൊക്കെ മനസ്സിലാവും ചട്ടമ്പിസ്വാമികളായാലും ഗുരുദേവനായാലും ഇവരൊക്കെ മനുഷ്യർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നില്ല ഞാൻ ഹിന്ദു ആന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന മതത്തിൻ്റെ ആളാന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യരെ കുറിച്ചിട്ടാണ് പ്രതിപാദിച്ചേക്കുന്നത് ഇന്ന് പുതിയ ആചാര്യന്മാര് അതിനെ പല രീതിയിലാക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ജസ്റ്റ് അറിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു മാത്രം അപ്പൊ അതിൽ കർമ്മം എന്താന്ന് പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെ ഒരു മനുഷ്യനെ വിടാതെ പിന്തുടരുന്ന കർമ്മഭാണ്ഡങ്ങളുണ്ട് അതിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണില്ല എന്ന് വെച്ചിട്ട് ഇപ്പോൾ രമണ മഹർഷിയൊക്കെ ഒന്നും കർമ്മത്തിനപ്പുറം കടന്നു പോയ ആളാ ആ ഒരു ദേഹം മെടിഞ്ഞാളാ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് രമണ മഹർഷിയിലൂടെ കടന്നു പോയ മനസ്സിലാവും അങ്ങനെയുള്ള എക്സെപ്ഷൻസ് നമുക്ക് മാറ്റി നിർത്താം ദാറ്റ് ഇസ് എൻ എക്സെപ്ഷൻ അതൊരു റയർ കേസാണ് എല്ലാവർക്കും പറ്റും ഇപ്പം തളർന്ന് കിടക്കണ ആളും ഒരു പക്ഷേ അങ്ങനെയാണോ എന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഒരാൾ തളർന്നു കിടക്കുക എന്നോട് ചോദിച്ചു ഇപ്പം തളർന്ന് കിടക്കണ ഒരാൾക്ക് ഇപ്പം അങ്ങനെയല്ലേ മോക്ഷമായില്ലെന്ന് ഞാൻ പറഞ്ഞു തളർന്നു കിടക്കണ ആൾ മാനസികമായിട്ട് മനസ്സിലാക്കണം എൻ്റെ ശരീരമാണ് തളർന്നത് മനസ്സ് ഒടുങ്ങിയിട്ടില്ല മനസ്സിങ്ങനെ അയ്യോ ഞാൻ തളർന്ന് നടക്കാൻ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചടന്ന് കഴിഞ്ഞാല് അയാൾക്ക് ആ വിഷമത്തിൽ നിന്നിട്ട് മുക്തി മനസ്സിലായ ഇങ്ങനെയുള്ള മോഹങ്ങളിൽ നിന്നുള്ള മുക്തിന് ആണ് ഈ നിമിഷത്തിൽ തന്നെയാണ് മുക്തി അല്ലാണ്ട് മരിച്ചു പോയിട്ടൊന്നുമല്ല എനിക്കറിയാവുന്നിടത്തോളം എൻ്റെ ആചാര്യന്മാർ പഠിപ്പിച്ചിടത്തോളം എൻ്റെ യാത്രകൾക്കിടയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതും അനുഭവങ്ങളും ഇതൊക്കെ വേണമെങ്കിൽ പറഞ്ഞു തരാതെ വെറുതെ ഇരിക്കാം പക്ഷേ ഞാനില്ലാതാവുന്നതോട് കൂടിയിട്ട് ഈ അറിവുകളില്ലാതാവും നാളാർക്കും ഗുണപരമല്ലാത്ത രീതിയിൽ ഇത് അന്വേഷിക്കുന്നവൻ കണ്ടെത്തും ഗ്രന്ഥങ്ങളൊക്കെ ഇങ്ങുണ്ട് നശിച്ചിട്ടില്ല ആ ഗ്രന്ഥങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള ആൾക്കാരും എന്തോ അനുഗ്രഹം കൊണ്ട് ഇന്നും ഉണ്ട് ഇല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ വരെ ഇന്ന് നാമാവശേഷനെ അങ്ങനെയുള്ള പ്രതിക്രിയ വാദങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അറിയാം നമുക്ക് ഇപ്പൊ ആചാരങ്ങളൊന്നും വേണ്ട എന്നുള്ളത് എന്തിനാണ് ഈ ആചാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുരാസാണ് മനുഷ്യ കുലത്തിന് വേണ്ടിയിട്ടാണ് ജനനം മുതൽ മരണം വരെ ഒരാളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അയാൾ അറിയാതെ കൂടെ പോന്നിട്ടുള്ള ഒരു ബാധ്യതയാണ് കർമ്മം എന്ന് പറയുന്നത് അതിൽ നിന്ന് ആരും മുക്തരല്ല ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചിരുന്നാലും നമ്മുടെ കണ്ണുകൾ കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് കണ്ണ് മൂക്ക് നാവ് ചെവി മനസ്സിലെ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് ശ്വസിക്കുന്നുണ്ട് ഒരു കർമ്മമാണ് ഉറങ്ങുന്നുണ്ട് അതൊരു കർമ്മമാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കർമ്മം തന്നെയാണ് നമ്മൾ ആരും കർമ്മത്തിൽ നിന്ന് ഒരു നിമിഷം പോലും മുക്തരല്ല എന്നാണ് ഗീത പഠിപ്പിക്കുന്നത് ഗീതയൊരിക്കലും അത് ഒരു മതപരമായിട്ടുള്ള കാര്യമായിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല വിശ്വാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഗീതനെ നോക്കിക്കഴിഞ്ഞാല് അതിൽ സാമ്പത്തിക ശാസ്ത്രമുണ്ട് ആയുർവേദമുണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഒരു മനുഷ്യനെ എങ്ങനെ മോട്ടിവേറ്റ് അയച്ചു കൊണ്ടുവരാം അതൊക്കെ കൃഷ്ണം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലായ ഇതെല്ലാം വ്യാസപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യാസന്റെ സൃഷ്ടി എന്ന് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം കാരണം അതിനൊരു വിശ്വാസമായിട്ട് ബന്ധിപ്പിച്ചുകഴിഞ്ഞാൽ ഭക്തിയിലും ഒഴുകി പോകും പിന്നെ നമ്മൾ അതിലെ ഭക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന അപകടം നമ്മൾ അതിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസം എപ്പോഴും എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിനെ കുറിച്ച് അറിവ് എവിടെ അവസാനിക്കുന്നോ പിന്നെ അതിനെ വിശ്വസിക്കാനേ നിവർത്തിയുള്ളൂ അപ്പോൾ അത് വിശ്വസിക്കുക എന്നുള്ള ഒരു ഒരു ചെക്ക് പോസ്റ്റാണ് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റണില്ല അവിടെ വിശ്വാസം അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വിശ്വസിക്കാൻ ഞാൻ കാരണം അത് അതിനെക്കുറിച്ച് അതിനപ്പുറത്തേക്കും അറിയില്ല ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണെന്ന് മനസ്സിലാവും ഭക്തി ഇല്ല ഭക്തി അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കാം എന്നിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജെക്റ്റായിട്ട് എടുത്താൽ രസമാണ് മനസ്സിലായ അപ്പൊ ജനനം മുതൽ മരണം വരെ ഒരു മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം വേണ്ടാച്ചാലും ശരീരം ഈ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിസർജനാദി വിസർജനാധിക്രിയകള് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല അപ്പൊ അതൊരു തരത്തിലുള്ള കർമ്മങ്ങൾ മനസ്സിലായി കാണും പിന്നെയുള്ളത് പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയും അത് നമ്മളെ വിട്ട് വിട്ടെങ്കിടും പോവില്ല പ്രാരബ്ധ കർമ്മങ്ങളുണ്ട് ഒരു മനുഷ്യന് ആവശ്യം നിലനിൽക്കാൻ വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഭക്ഷണമാണ് അന്നം അപ്പൊ സ്വാമികൾ പറഞ്ഞു ഞാൻ കേട്ടുണ്ട് അന്നം ഞാനെന്ത്യാത് തദ്വ്രതം അന്നം ന പരിചക്ഷിയേത് അന്നം ബഹു ഗൂർവതയെ തദ്വ്രതം ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടുണ്ട് അന്നം ഉപേക്ഷിക്കരുത് അന്നത്തെ നിന്ദിക്കരുത് അന്നം ധാരാളം ഉല്പാദിപ്പിക്കുക എന്ന് പറയാറുണ്ട് അന്നം ഞാനെന്ത്യാത് തദ്വ്രതം അന്നം ഞ പരിചക്ഷിയത് തദ്വ്രതം അന്നം ബഹു കുർവേത് തത്വ്രതം മനസ്സിലെ അന്നം ധാരാളം ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോ സംസ്കൃത ശ്ലോകം അടിക്കുന്നത് എനിക്കിത് അറിയാമെന്ന് കാണിക്കാനാണ് കേട്ടോ വേറെ ഒന്നും അപ്പോൾ അപ്പൊ അതിലത്തെ നല്ലത് മാത്രം നിങ്ങൾ എടുത്താൽ അപ്പോൾ അത് സ്വാമി നിർമ്മാന്തിരി സ്വാമികൾ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ് അതിലൊരുപാട് പോരായ്മകൾ എനിക്കുണ്ടാവും അത് വിഷയമില്ല നല്ലത് എടുത്താ തീന്നേ നോക്കണ്ട അപ്പോൾ ഇതിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പൾബ് ആർക്കില്ല കത്താച്ചെണ്ണിയില് മതി അത് മതി ബാക്കിയുള്ള ഞാൻ പറയാറുണ്ട് ഈ വിമർശനങ്ങളൊക്കെ എനിക്കുള്ളതാണ് ഇതിലത്തെ നല്ലതൊക്കെ ആചാരന്മാർക്കുള്ളതാണ് കാരണം അത്രയേ അതാണ് അതിന്റെ ശരി കാരണം എനിക്ക് ഭിക്ഷയായിട്ട് കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുള്ളതാണ് വേറെ ഒന്നുമില്ല പറഞ്ഞു വന്നത് പ്രാരബ്ദ കർമ്മങ്ങൾ എല്ലാം ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് പോവും മാതാപിതാക്കൾക്ക് ചിലപ്പോൾ മതിയാവും ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട് ആരൊക്കെ ഉപേക്ഷിച്ചാലും മാതാപിതാക്കൾ അങ്ങനെ ഉപേക്ഷിക്കില്ല എങ്കിലും റയർ കേസിൽ അങ്ങനെ വരാറുണ്ട് ഭാര്യ വിഷു പിന്നെ എത്ര കേസുകൾ ഞങ്ങണ്ടിക്കണ് മനസ്സിലായാ കാമുകി പിന്നെ പറയണ്ട കാമു ഇതൊക്കെ ഉപേക്ഷിച്ചു പോവന്റെ ജീവനായ കാമുകി പിന്നെ വേറെ ഒരുത്തരുടെ കൂടെ പോണ് എന്റെ സുഹൃത്തിനൊരു അനുഭവം ഉണ്ടായി അപ്പടി വല്യ സ്നേഹായിട്ട് ഇറന്നിരുന്ന ആളാ പിന്നെ അവളെ ഒരു ഗൾഫ് കാരനെ ഇട്ടിയപ്പോണ്ട് ആളുടെ ബൈക്കിന്റെ കൂടെ ആളുടെ കൂടെ പോണ് പിന്നെ പിന്നെ വിഷയമില്ല കാരണം എന്താ ഇവ ഇല്ലാത്ത ആളായതോണ്ട് പിന്നെ ഒരു ഗൾഫ്കാരന്റെ കൂടിയാണ് അവരുടെ യാത്ര ഇത് വേറെ ഇതിനേക്കാളും കയറ്റപ്പുള്ളവർത്തിനെ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ അത് എല്ലാവരും കേസല്ല പറഞ്ഞു ജീവന്റെ ജീവനെ തളർന്നു നടക്കണ ആളെ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിണ്ട് നമ്മള് ന്യൂസുകളില് കണ്ടു അതൊക്കെ മനസ്സുകൊണ്ട് അതിനെ അംഗീകരിച്ചിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് പിന്നെ വിവാഹം ഒരു കർമ്മം മാത്രമാണ് ഒരു ചടങ്ങ് മാത്രാണ് അനറയർ കേസുകള് അപ്പൊ ഇതൊക്കെ ഉപേക്ഷിച്ചു പോണ കാര്യമാണ് ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയുള്ള ഭാര്യമാരായി കഴിഞ്ഞാൽ ഭർത്താവ് നോക്കിയില്ല എന്ന് വെച്ചാൽ എത്ര കേസും എനിക്കറിയാം സ്വന്തം കല്ല് നിക്കാൻ റാണിയുള്ളവരൊക്കെ പുഷ്പം പോലെ എട്ടായി എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയി സ്വന്തമായിട്ട് നല്ല രണ്ട് തല്ലുകല്ല്ല് കഴിഞ്ഞാ അവര് സ്വന്തമായിട്ട് കല്ല് നിൽക്കാനുള്ള ഇടപാട് ചെയ്യും കാരണം അവർക്ക് അതിനോട് പ്രാപ്തി ആയി അങ്ങനെയാണ് വേണ്ടത് വിവാഹ ഒരു ഉടമ്പടിയോ കാര്യങ്ങളോ അതൊന്നുമല്ല മനസ്സിലായാ സ്വന്തം മറ്റൊരു വ്യക്തിത്വത്തിന് നമ്മൾക്ക് സപ്പോർട്ടീവ് ഒരു വ്യക്തിത്വമായിട്ട് സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗുഡ് ബൈ അടിക്കുക അതിന് പിന്നെ നിറയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഒരു അടിമത്തത്തിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇന്ന് ഇപ്പം അതിൽ നിന്നൊക്കെ എത്രയോ മുക്തമായിരിക്കണോ മനസ്സിലായി അപ്പൊ സ്വന്തം കല്ലിൽ നിൽക്കാൻ പ്രാണിയുള്ളവർ അവരുടെ രീതിക്ക് പോകും ഇതെല്ലാം ഉപേക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാര്യങ്ങളാണ് വീട്ടുകാർ ഉപേക്ഷിക്കാം ഇതൊക്കെ ഉപേക്ഷിക്കാം പക്ഷേ പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മൾ ഉപേക്ഷിക്കില്ല അത്യന്തം നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനാദ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ദേഹത്തെ നിലനിർത്താനുള്ള കർമ്മങ്ങൾ നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല എവിടെ നമ്മൾ ആരും ഉപേക്ഷിച്ച് പോയാലും വിശക്കാതിരിക്കോ ഇല്ല ഉറക്കം വരാതിരിക്കുവോ നമ്മളിപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് പോയി എന്നാലും ഉറക്കം വരും ആ സമയമാകുമ്പോൾ ഉറക്കം വരും ആ ഞാൻ എല്ലാം പോയാളാ അന്ന് ഉറങ്ങില്ല എന്ന് പറഞ്ഞാലും ഉറക്കം വരും അതെല്ലാം ഉപേക്ഷിച്ച ആളാ കുറച്ച് കഴിയുമ്പോൾ വിശപ്പ് തുടങ്ങും ഞാൻ വലിയ സാമ്യം എല്ലാം ഉപേക്ഷിച്ചാളാണ് കുറച്ച് കഴിയുമ്പോൾ പുക വിശപ്പ് ഇതൊന്നും നമ്മളെ വിട്ട് പോണ കാര്യങ്ങളല്ല ഇതൊക്കെ മാനുഷികമായിട്ട് നമുക്ക് ജന്മജന്മാന്തരങ്ങളായിട്ട് മറ്റ് പോലെ നമ്മളിലും നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോയാളാൻ കുറച്ച് കഴിയുമ്പോൾ തൊണ്ട വരലാണ് ദാഹം ഇതൊന്നും ഇതൊക്കെ പ്രാരബങ്ങളിൽ പെട്ടെന്ന് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത കാര്യങ്ങളാണ് ഇതൊന്നും നമ്മൾ ഉപേക്ഷിച്ച് പോകില്ല അപ്പോൾ ഈ ജീവന് പ്രാണനം നിലനിർത്താനായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതെ നിർവാഹമില്ല എന്നുള്ളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭഗവാനെ കുറിച്ച് വ്യക്തമായിട്ട് പറയണ്ട അർജുന നീ എവിടെ പോയാലും പ്രാരബ്ധ കർമ്മങ്ങൾ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും പിന്നെ നിന്റെ ചിന്തയാകുന്ന വ്യസനങ്ങള് അതും നീ എൻ്റെ ഇപ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലല്ലോ എന്നുള്ള ചിന്ത നിന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും എവിടെ പോയാലും അതിൽ നിന്നും നിനക്ക് മുക്തി ഉണ്ടാവില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ഇത് നമ്മൾ ഉപേക്ഷിച്ച് പോവില്ല എന്തൊക്കെ പോയാലും ഇതൊക്കെ ഇപ്പം അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ മനുഷ്യരുടെ അത് ശരീരം അറിയിച്ചുകൊണ്ടിരിക്കുക അതൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല ബാക്കിയെന്തോ നമുക്ക് ഉപേക്ഷിച്ച് പോവാം ഈ പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മളെപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ജൻ ജനി മുതൽ മരണം വരെ ജനനം മുതൽ മരണം വരെ ഇതെല്ലാം നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ബാക്കിയെല്ലാം സുഹൃത്തുക്കൾ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഒരു കുട്ടീനെ പിടിച്ചു ഫോട്ടോ ഒരു ചെറിയ ആൺകുട്ടീനെ അപ്പം ഞാൻ വിചാരിച്ചു എട്ട് മുതൽ പത്ത് വരെ എൻ്റെ ഒപ്പം സോറി പ്ലസ് ടു വരെ എൻ്റെ ഒപ്പം പഠിച്ച ഒരു സുഹൃത്ത് അപ്പം ഞാൻ വിളിച്ചത് ആരുടെ കുട്ടിയെ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞാൽ എൻ്റെ കുട്ടിയാന്ന് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളോ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു അപ്പം കല്യാണം കഴിഞ്ഞത് പോലും നമ്മൾ അറിഞ്ഞില്ല അപ്പോൾ ഇതൊക്കെ എല്ലാ ബന്ധങ്ങളും ഒരുവിധം അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റങ്ങളല്ല ചില മനുഷ്യരെ ബാധ്യതകളാണ് അവർക്ക് ആ ഒരു റൂട്ടിൽ പോയാൽ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്നും നമ്മൾ അറിഞ്ഞു എന്ന് വരില്ല നമ്മൾ നമ്മുടെ സ്വന്തം കൂടെപ്പറപ്പാകുന്ന ആളെ നമ്മൾ നീ ആ കാര്യം ചെയ്തിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അതറിയേണ്ട ആവശ്യമില്ല നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മൾ വിട്ടുപോകാത്ത കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലാതെ അവർ ഇത് ചെയ്തു ഇവർ ഇത് ചെയ്തു ഇതൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല അതായത് ഭഗവാൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന എന്താണ് നിന്റെ കർമ്മങ്ങൾ സ്വകർമ്മങ്ങൾ അതാണ് ചെയ്യേണ്ടത് സ്വകർമ്മത്തിൽ നിഷ്ഠയുള്ളവൻ്റെ സിദ്ധിയെ പ്രാപിക്കും ഇപ്പം സിദ്ധി എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുമ്പോൾ എന്തോ ആകാസ്തോടെ പറക്കണം ഒന്നുമില്ല ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം കടന്ന് കർമ്മത്തിനെ കടന്നു കഴിഞ്ഞാൽ എന്താണ് നാം നാം ശുദ്ധമായ കർമ്മം മാത്രമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ് അതിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നമുക്ക് ഇതിനൊക്കെ തരണം ചെയ്ത് അങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മോക്ഷമായി അതല്ല മോക്ഷം ഈ നിമിഷത്തിലാണ് അറിവിൽ നിന്നെ മോക്ഷം ഉണ്ടാവുന്നത് അല്ലാണ്ട് കുറേ മെഡിറ്റേഷൻ ചെയ്താൽ അതുകൊണ്ടൊന്നും ഓക്കെ ശരീരം ശാന്തമാവും നമ്മുടെ പ്രഷർ ലെവലൊക്കെ നോർമൽ ആവും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് യോഗയിലുള്ള മെഡിറ്റേഷൻ ആയാലും ഒരുപാട് തരത്തിലുള്ള മെഡിറ്റേഷൻ മെത്തേഡുകൾ ഒക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്വസ്ഥമാക്കുക എന്നുള്ളതാണ് അതിലിരുന്നുകൊണ്ട് തന്നെ ശരീരഗതികൾ വേറൊരു തലത്തിൽ എത്തിക്കുന്ന ഏർ തീവ്രമായിട്ടുള്ള മെഡിറ്റേഷൻ വിഭാഗങ്ങളൊക്കെ ഉണ്ട് ശൈവ സമ്പ്രദായങ്ങളിലൊക്കെ ഉണ്ട് അതിനെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല കാരണം അതൊക്കെ ഓരോ ക്രിയകളായിട്ട് ബന്ധപ്പെട്ടത് ആ ക്രിയയല്ല ഞാൻ അവിടെ പ്രതിപാദിക്കുന്നത് എൻ്റെ അറിവിലുള്ള എന്താണ് കർമ്മം എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞതിൽ ഒരുപാട് കുറവുകളുണ്ട് അതൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം എൻ്റെ അറിവിലുള്ളത് ഇത്രയേ ഉള്ളൂ കാരണം ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു അറിവാണ് എൻ്റെ ആചാര്യന്മാരൊക്കെ ഇതിനെ കുറിച്ച് മണിക്കൂറുകളോളം പറയുന്നത് ഞാൻ അത്ഭുതത്തോട് കൂടി കേട്ടിരുന്നിട്ടുണ്ട് ഒരാളുടെ അടുത്തല്ല അങ്ങനെ ഇതിനന്വേഷിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ അടുത്ത് പോകാം അതിൽ നല്ല ആൾക്കാരുണ്ടാവും കുറവുകളുള്ളവരുണ്ടാവും ആ കുറവിനെ നമ്മൾ എടുക്കണില്ല ആ അറിവിനെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ കുറവുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് പരിപൂർണ്ണനല്ല ഞാൻ അപ്പോൾ അതിൽ നല്ലത് കിട്ടിയച്ചാൽ അത് മാത്രം എടുത്താൽ മതി ബാക്കി വിമർശിച്ച നോ പ്രോബ്ലം വിമർശനം ഒക്കെ ആയിക്കോട്ടെ സാരില്ല അപ്പോൾ അതിലത്തെ നല്ലത് എടുക്കാം നല്ലത് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല എൻ്റെ ഗുരുക്കന്മാർക്കാണ് ഞാൻ ഗുരുക്കന്മാരെയാണ് ദൈവമായിട്ട് കാണുന്നുള്ളത് അതിൻ്റെ അപ്പുറമുള്ള ആളെ കാണിച്ചു വന്നിട്ടുള്ളത് അവരാണ് അപ്പം അതുകൊണ്ട് ആ ആളെയും കടന്നു പോകാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇത്രയും പറഞ്ഞതിൽ നിന്നിട്ട് എന്താണ് കർമ്മം കർമ്മഗതി പ്രാരബ്ധ കർമ്മങ്ങൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും ഇനിയിപ്പം ചിലവര് പറയാറുണ്ട് വയസ്സായി കഴിഞ്ഞാൽ കർമ്മങ്ങൾ അവസാനിച്ചൊന്നു ഒന്നുമില്ല അപ്പം എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട് എനിക്ക് വയസ്സായി മോനെ ഇനി നീ കല്യാണം കഴിക്കാൻ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പ്രത്യക്ഷത്തിൽ ആൾക്ക് വയസ്സായിട്ടില്ല മുടി ഒന്നും നിറച്ചിട്ടില്ല അപ്പം എന്നാലാള് പറയണു വയസ്സായെന്ന് അപ്പൊ സ്വയം അംഗീകരിക്കണ സ്വയം വയസ്സായെന്ന് ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ആ അമ്മ എപ്പോഴും ചെറുപ്പമാണ് എന്നിട്ടും പറയണെ എനിക്ക് വയസ്സായി എനിക്കത് പറ്റണേ ശരീരത്തിന് വയസ്സായിട്ടില്ല ആളെപ്പോഴും ചെറുപ്പം പോലെ ഇരിക്കണേ അച്ഛൻ പറഞ്ഞു പറഞ്ഞേക്കാറുണ്ട് എനിക്ക് പ്രായമായി ഇനി മാസം മാസം പതിനായിരം രൂപ വെച്ച് രണ്ടുപേരും വീട്ടിലേക്ക് കൊടുക്കാൻ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണമാണ് ആവശ്യം ആക്ച്വലി പക്ഷെ ആളിപ്പോഴും നല്ല ഹെൽത്തിയാണ് ഒരു സ്ഥലത്തും വെറചിരിക്കുന്ന ഒരു അല്ല ഇത് എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെയല്ല എന്ന് എനിക്കറിയാട്ടോ ഇതിപ്പോ എൻ്റെ അറിവിലുള്ള കാര്യമാണ് നിങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെയല്ല ഇവിടുത്തെ കാര്യം പറഞ്ഞു ഇതെല്ലാം എനിക്കറിയുള്ളു അപ്പോൾ ആള് പറയാറുണ്ട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം അത്ര ഉദ്ദേശിച്ചുള്ളോ അപ്പോൾ ആള് അതിനെ സ്വയം പ്രഖ്യാപിക്കണ് എനിക്ക് വയസായി എൻ്റെ കാര്യമൊക്കെ കഴിയാറുന്നേ എന്നാ വേറെ കാര്യങ്ങളൊന്നും ഒരു കുറവില്ല ഏഹ് ബാക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ശരീരത്തിന് വയസ്സായിട്ടില്ല പക്ഷെ സ്വയം പ്രഖ്യാപിത വയസ്സന്മാരും വയസ്സികളും ഒക്കെ ഉള്ളൊരു നാടാണ് ഇത് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാടം എന്ന് വെച്ചാൽ നമ്മൾ എത്ര വയസ്സായാലും നമ്മളെ വിട്ട് പ്രാരബ്ധ കർമ്മങ്ങൾ പോവില്ല ജനി മുതൽ മരണം വരെ ജനനം മുതൽ മരണം വരെ നമുക്ക് ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന കർമ്മം നമ്മൾ ഓരോ നിമിഷവും എപ്പോഴും നമുക്ക് ഓരോ കർമ്മങ്ങൾ ചെയ്യാണ്ട് നമ്മളൊന്ന് ഓർത്ത് നോക്കുക വെറുതെ ഇന്നാലും നമുക്ക് ഒന്നില്ലെങ്കിൽ നില അടിച്ചു വരി തുടച്ചിടാനുണ്ടാവും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ബാത്റൂം കഴുകാനുണ്ടാവും അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകാനുണ്ടാവും ഒന്നില്ലെങ്കിൽ മാറാലടിക്കാനുണ്ടാവും മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈശ്വരനെല്ലാം കടം മാറാലാണ് അപ്പോൾ നമ്മൾക്ക് ഒന്നില്ലെങ്കിലും മാറാലടിച്ചിടാനുണ്ടാവും ഇങ്ങനെ ഓരോ നിമിഷം നമ്മൾ ഓരോ കർമ്മത്തിൽ കർമ്മം എന്താണെന്ന് അറിയുന്നവനറിയാം ഞാൻ സ്വതന്ത്രനല്ല ദേഹം ഉപേക്ഷിക്കുന്നത് വരെ സ്വതന്ത്രനല്ല പിന്നെ വെറുതെ കടന്നുറങ്ങണവരുണ്ടാവും അതും ഒരു കർമ്മമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണർവോട് കൂടി ഉറങ്ങാൻ പറ്റും ചിലർ പറയും ഒന്നുമില്ല എന്നാൽ വെറുതെ കടന്നുറങ്ങാം ഒന്നുമില്ല അതൊരു കർമ്മം തന്നെയാണ് അപ്പോൾ ഓരോ നിമിഷം ഇപ്പം വിദ്യാർത്ഥി ചെയ്യാനുള്ള കർമ്മം എന്ന് വച്ചാൽ പഠിക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരുത്തൻ ഇപ്പോൾ എനിക്കറിയാം ഒരുത്തൻ പ്രതിജ്ഞ എടുത്തിട്ട് പത്താം ക്ലാസ്സിലേക്ക് പോയി പത്താം ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ആയിരുന്നു അതോടുകൂടി അവൻ്റെ കർമ്മഗതി തിരിഞ്ഞ് അങ്ങടായി കാരണം എന്താ മനസ്സിനെ പാകപ്പെടുത്താതെ കണ്ടോരോ തീരുമാനങ്ങൾ എടുക്കുക എന്നിട്ട് പിന്നെ ഇവ പത്താം ക്ലാസ് നന്നായിട്ട് പഠിക്കാൻ പോയ ആള് പിന്നെ ഞാൻ കണ്ടാൽ നന്നായി പ്രേമിച്ച് കിടക്കണതാ രണ്ടാ പെണ്ണിൻ്റെ അച്ഛൻ തല്ലാൻ ഓടിക്കുക ഇതൊക്കെയാണ് പരിപാടി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ട് പത്താം ക്ലാസ്സും പോയി ഇങ്ങനെ അതൊക്കെ മോഹങ്ങൾ വ്യാമോഹങ്ങൾ ക്ഷിപ്ത വിക്ഷിപ്ത നിരുദ്ധ ചിന്തകളൊക്കെ ഉണ്ട് മനസ്സിൻ്റെ തലങ്ങൾ അതിനെക്കുറിച്ച് വരുന്ന അദ്ദേഹത്തിൽ പ്രതിപാദിക്കാം അപ്പോൾ ഇതിൽ നല്ലത് മാത്രം എടുത്താൽ മതി കർമ്മങ്ങളെ കുറിച്ചിട്ട് ഏകദേശം ഒരു ചെറിയ സൂചന കിട്ടിയിട്ടുണ്ടാവും ഇത്ര ഒരു സംസാരം കൊണ്ട് ഒതുങ്ങണ ഒരു വിഷയമല്ല അടുത്ത അദ്ദേഹത്തിൽ എന്തൊക്കെയാണ് ഒഴിച്ചു കൂടാനാവാത്ത കർമ്മങ്ങൾ അതിനെ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ നിത്യ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പം ഇത്രയും പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനൊരാൾ ഉണ്ടായിരുന്നു അതിൽ ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ച കാരണം കൊണ്ട് നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള എന്തെങ്കിലും കിട്ടാ അത് മതി അതപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പോയി എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം ആർക്കും അറിയാണ്ട് ഞാൻ തന്നെ ഒക്കെ സാപ്പിട്ട് ഇങ്ങനെ പോയി എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥം ഇല്ല അപ്പം എനിക്ക് ഇപ്പം ഇതിലുള്ള ഫ്രണ്ട് ലിസ്റ്റിൽ ഒരുപാട് അയ്യായിരത്തിനടുത്ത് ആൾക്കാരുണ്ട് ഇപ്പം അതിൻ്റെ ഒന്നും ലൈക്ക് ഒന്നും നോക്കണില്ല അതിലൊന്നും കാര്യമില്ല ആവശ്യമുള്ള ആൾക്കാരെവിടെയെങ്കിലൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കണ്ടാവും മതി മതി ഇല്ലെങ്കിൽ നാളെ നമ്മളുടെ ഒക്കെ കാറ്റ് പോയി കഴിയുമ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ എത്തിച്ചു പോകും ഇങ്ങനെ ഒരാൾ എന്നിട്ട് ഞാൻ ചെയ്തെന്നുള്ളത് അപ്പം ഇത്രയൊക്കെ ഉദ്ദേശിക്കണമുള്ളതാ ചിലപ്പോൾ ആരും കണ്ടില്ല എന്ന് വരും നോ പ്രോബ്ലം അതൊന്നും വിഷയമില്ല ഇതിൽ പറഞ്ഞാൽ എന്തെങ്കിലും നല്ലത് ഉണ്ടോ എടുത്തോളെ അപ്പൊ നമുക്ക് അടുത്ത അധ്യായമായിട്ട് വരുന്ന ദിവസങ്ങളിൽ ദിവസങ്ങളിലെപ്പോഴെങ്കിലൊക്കെ കാണാം വണക്കം നമസ്കാരം അപ്പം ഇതിന്റെ നമസ്കാരങ്ങളൊക്കെ ഭഗവാൻ കൃഷ്ണന് ഭഗവാൻ എന്ന് വിളിക്കപ്പെടുന്ന കൃഷ്ണന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്കൊക്കെ ഗുരുസ്ഥാനത്ത് കാണാൻ ഇഷ്ടം അത് വിശ്വാസമായിട്ട് ബന്ധപ്പെടുത്തിയല്ല നമ്മൾ പഠിക്കുന്നത് പ്രായോഗികതയുമായിട്ട് പ്രാക്ടിക്കൽ ലെവലില് ബന്ധപ്പെടുത്തിയാണ് പഠിക്കുന്നത് കേട്ടോ വിശ്വാസത്തിനങ്ങട്ട് മാറ്റി നിർത്തിയിട്ട് നോക്കിയാൽ രസമാണ് അപ്പോൾ കാണാം ബൈ